ഹലോ ഗൈസ്, അജീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ക്യാമറയുടെ വീണ്ടും ഒരു ക്യാമറയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത ക്യാമറയുടെ റിവ്യൂ തന്നെയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ക്യാമറ വന്ന് പെട്ടപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. അതുപോലെയാണ് എൻ്റെ മനസ്സായത്, കാരണം അത്രയും നല്ല ക്യാമറയാണ്. വ്ളോഗേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ക്യാമറ തന്നെ പറയാം. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഇൻ ദ വേൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഡിമാൻഡുള്ള ക്യാമറ ഇന്ന്, കാരണം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാമറ. അതായത് ഫ്രഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഈ ഒരു ക്യാമറ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. ആ ഒരു ക്യാമറയാണ് സോണിയുടെ ZV-E10. ഇതേ ഇവനാണ് ആ സാധനം, കണ്ടോ, പൊളി. നമ്മുടെ ഈ ഒരു ഇത്രയേ ഉള്ളൂ സൈസ്, കണ്ടോ, ഇതാണ് എൻ്റെ കയ്യിലിരിക്കും. പക്ഷേ ഇവൻ ഹെവിയാണ്, മിററർലെസ് ആണ്. ഇതിൻ്റെ കൂടെ വരുന്ന ലെൻസ് 16-50 ഇൻബിൽറ്റ് സൂമുള്ള ലെൻസാണ് വരുന്നത്. അതുപോലെ ഇതേ കണ്ടോ, ഭയങ്കര കോമ്പാറ്റബിളാണ് ആൾ. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറയുടെ ഫീച്ചേഴ്സ് ഞാൻ പറയാൻ എന്തൊക്കെയാണ്. അതായത് ക്യാമറ ഫീച്ചേഴ്സ് വരുന്നത്, ഷൂട്ടിംഗ് മോഡുകൾ വരുന്നത്, 3 മോഡുണ്ട്. ഫസ്റ്റ് നമുക്ക് വീഡിയോ മോഡ്, പിന്നെ ഫോട്ടോ മോഡ്, അതുപോലെ SNQ മോഡ്. അപ്പോൾ ഈ SNQ മോഡ് എന്ന് പറഞ്ഞാൽ സ്ലോ മോഷനും സ്റ്റെബിലൈസേഷനും ഒരുമിച്ചുള്ള മോഡാണ് SNQ മോഡ്. SNQ മോഡിൽ മൈക്കിൻ്റെ ഇൻപുട്ട് ഓഫ് ആയിരിക്കും, പക്ഷേ നമുക്ക് അടിപൊളി ഒരു സിനിമാറ്റിക് വീഡിയോ നമുക്ക് കിട്ടും. പിന്നെ 4K 25 FPS, അതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫുൾ HD 100 FPSലും ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 4K ഫുൾ HDയും തമ്മിൽ എന്താ പറയുക, ഒരു ഈ ഫുൾ HDക്ക് തന്നെ 4K ഒരു ക്ലാരിറ്റി ഉള്ള പോലെയാണ് ഇതിനെ എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും ഇതാണ് സ്ലോ മോഷൻ, ഗംഭീര സ്ലോ മോഷനാണ്. പിന്നെ ഈ ഒരു ക്യാമറ ഇത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടലും മറ്റും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി വ്ളോഗിങ്ങിനെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഇതുപോലെ ഗോപ്രോ പിടിച്ചിരിക്കുന്ന പോലെ ഈ ഒരു സ്റ്റിക്ക് ഇതേ നമ്മുടെ ഇവിടെ ഒരു ട്രൈപോഡ് മൗണ്ടില് ആ ത്രെഡിൽ അങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗോപ്രോ പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിത് പിടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. വ്ളോഗേഴ്സിന് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയാം. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ടുള്ള ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ, രണ്ട് മോഡുകളാണുള്ളത്, ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് ആക്റ്റീവും. ആക്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലൈസേഷൻ, അപ്പോൾ ചെറിയൊരു ക്രോപ്പ് വരും. പക്ഷേ സ്റ്റാൻഡേർഡ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നമുക്ക് പിടിച്ച് കണക്കാനൊക്കെ സ്റ്റാൻഡേർഡ് മതിയാവും. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതിന് ഓട്ടോ മോഡിലിട്ട് കഴിഞ്ഞാൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒട്ടോറ ക്ലാരിറ്റിയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ISO ഷട്ടർ സ്പീഡും അപ്രച്ച് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്നതിലും ചെറിയൊരു ഗ്രെയിൻസ് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല ലൈറ്റ് എത്ര ഇല്ലെങ്കിലും. അതാണ് തോന്നുന്നത് ഇത് ഏറ്റവും ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറ എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത്. കാരണം ഓട്ടോ മോഡിലിട്ടുകൊണ്ട് തന്നെ ഒരു വ്ളോഗർക്ക് അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. അത്ര ഒരു കിഡിലം ക്യാമറയാണ്. പിന്നെ ഇത് ഓണായിട്ടിരിക്കുമ്പോൾ, ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലൊരു ലൈറ്റുണ്ട്, ആ ലൈറ്റ് നമുക്ക് റെക്കോർഡ് സമയത്ത് ബ്ലിങ്കായി കത്തിക്കൊണ്ടേ നിൽക്കും, കത്തിക്കൊണ്ടേ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ടിൽറ്റബിൾ സ്ക്രീൻ ഉള്ളതിൽ ആ സ്ക്രീന് ചുറ്റും റെക്കോർഡ് സമയത്ത് ഒരു റെഡ് പിന്നെ റെക്റ്റാങ്കിൾ വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും റെക്കോർഡാണെന്ന്. പിന്നെ ഇൻബിൽറ്റ് നല്ലൊരു മൈക്കുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു വിൻസ്ക്രീനും വരും. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു മൈക്ക് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമ്മുടെ സൗണ്ട് റിസീവ് ചെയ്യും. പിന്നെ നമുക്ക് റോഡിൻ്റെ മൈക്കോ അതുപോലുള്ള മൈക്കുകളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാമറ തന്നെ പറയാം. പിന്നെ ഈ ഒരു ചെറിയ ക്യാമറയിൽ ഇപ്പോൾ സോണി തന്നെ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ സോണിയുടെ ക്യാമറ ഉണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാ വലിയ ക്യാമറയുടെ എല്ലാ ലെൻസുകളും ഫുൾ ഫ്രെയിം ലെൻസുകൾ, ഇതൊരു ക്രോപ്പ് ബോഡിയാണ്. മെയിൻ എടുത്ത് പറയേണ്ട 24 MP ഒരു ക്രോപ്പ് ബോഡി ആണ് ഈ ഒരു ക്യാമറ വരുന്നത്. മിററർലെസ് ആണ്, പക്ഷേ ഫുൾ ഫ്രെയിം ലെൻസുകളെല്ലാം ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. 55mm 85mm അതുപോലെ തന്നെ എല്ലാ സോണിയുടെ വലിയ ലെൻസുകളൊക്കെ ഇതിനകത്ത് ഫുൾ ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റും. ക്രോപ്പും യൂസ് ചെയ്യാം, ഫുൾ ഫ്രെയിമും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോണി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ വേറെ ലെൻസുകൾ മേടിക്കേണ്ട കാര്യമില്ല. അത് സോണിയുള്ളവർക്ക് സോണിയുടെ ലെൻസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ലെൻസ് മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് ട്രൈപോഡിൽ വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ ക്യാമറ. ക്യാമറ ഓൺ ചെയ്ത് തന്നെ ലെൻസ് പുറത്തേക്ക് വരും കേട്ടോ. മോട്ടറൈസ്ഡ് ലെൻസാണ്, ഇൻബിൽറ്റ് സൂമിംഗ് ഉള്ളതാണ്. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് ടിൽറ്റ് ചെയ്തു, കണ്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാ വ്ളോഗും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ എടുക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ദേ ആ ഒരു പ്രോഡക്റ്റ് മാത്രം സൂമാകും, ആ ഒരു പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ആവും. അതാണ് ഒരു പ്രോഡക്റ്റ് എന്നുള്ള നമുക്ക് പ്രോഡക്റ്റുകളിലൊക്കെ റിവ്യൂ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറ. ഈ ഒരു ക്യാമറയുടെ മുകൾവശത്ത് വരുന്നത് ഫ്ലാഷ് അല്ലെങ്കിൽ മൈക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. പിന്നെ ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്, ഇവിടെ ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ ഈ മൂന്ന് മോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മോഡുകളുള്ള ഒരു ബട്ടൺ, ഇത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ, ഇത് നമ്മുടെ ഷട്ടർ ബട്ടൺ, അതുപോലെ ഇവിടെ വരുന്നത് സൂം ഇന്നും സൂം ഔട്ട് ആക്കാനുള്ള ഒരു ബട്ടൺ, അതുപോലെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി വൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള, നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്. വേറെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ലെൻസൊന്നും നമുക്ക് ഇടേണ്ട കാര്യമില്ല. പിന്നെ സാധാരണ ക്യാമറകളിലുള്ള പോലെ തന്നെ ഒരു ഫങ്ഷൻ ബട്ടണുണ്ട്. അതെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞൊരു ഡി എസ് എൽ ആർ ക്യാമറകളൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം, നമുക്ക് ഷോർട്ട് കട്ട് വഴി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷൻ ബട്ടണാണത്. നമുക്കൊരു സ്ക്രോൾ ബട്ടണുണ്ട്. ഈ ഒരു സ്ക്രോൾ ബട്ടൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡ് വരുന്ന സമയത്ത് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം, റൈറ്റ് സൈഡ് ഐ എസ് ഒ, എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം, പിന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ, പിന്നെ നമുക്ക് എടുത്ത പിക്ചേഴ്സും എല്ലാം കാണാനുള്ള ഒരു ബട്ടൺ. ഇത്രയാണ് ബട്ടൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ നമുക്ക് സി പോർട്ടാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പവർ ബാങ്കോ അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ചാർജറൊക്കെ കുത്തിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു സോണി സി വി ടെൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാമറയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ സ്റ്റാൻഡേർഡിലാണ് സ്റ്റെബിലൈസേഷൻ ഇട്ടിരിക്കുന്നത്, കണ്ടോ അധികം ഷേക്കുകളൊന്നും വരുന്നില്ല. അതുപോലെ ആക്റ്റീവ് ഇട്ട കുറച്ചുകൂടെ ക്രോപ്പ് ആവുന്നുള്ളൂ, എന്നാലും നല്ലൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിച്ചൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്യാമറയാണ്. എൻ്റെ കണ്ണിനെ തന്നെ എപ്പോഴും ട്രാക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ക്യാമറയൊക്കെ ആയിട്ട് ഈ ഒരു ക്രോപ്പ് ബോഡിയുള്ള ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ഫുൾ ഫ്രെയിം ലെൻസൊക്കെ ഇട്ടാൽ ഇത് കിടിലനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കിട്ടുന്ന ഒരു ക്യാമറയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 4K 25 FPS കേട്ടോ. മൂന്ന് മോഡിലുള്ള ആ ഒരു കുറച്ച് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ദുബായ് മോളിൽ പോയി ഇപ്പോൾ എടുത്താണ്. അപ്പോൾ ആ ഒരു കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുന്നുണ്ട്, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കാണിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, ഈ ഒരു റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ജനുവൽ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് നല്ല ക്യാമറയാണെന്ന് തോന്നിയതുകൊണ്ട് എടുത്ത ഒരു റിവ്യൂ ആണ്. വ്ളോഗിങ്ങിനായിട്ട് ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇനിയൊരു ക്യാമറ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറ എന്ന് തന്നെ പറയാം. അടിപൊളി ക്യാമറയാണ്. സ്റ്റെബിലൈസേഷൻ നമ്മൾ ആക്റ്റീവിലൂടെ കുറച്ചൊരു ക്രോപ്പ് വരുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു നെഗറ്റീവ് ഇതിന് പറയാൻ എനിക്കില്ല. എനിക്ക് ആകെ നെഗറ്റീവ് തോന്നിയ ഒരു കാര്യം അത് മാത്രമാണ്, കുറച്ചധികം ഒരു ക്രോപ്പ് വരുന്നുണ്ട്. അത് ആക്റ്റീവ് മോഡിലാണ്, എങ്കിലും സ്റ്റാൻഡേർഡ് മോഡിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് വീഡിയോസ് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അജു പത്മനാഭൻ.